ഈ വൃശ്ചിക മാസമായെന്ന് നാട്ടുകാർ അറിയുന്നത് ഈ പാട്ട് തൊട്ടടുത്തുള്ള ക്ഷേത്രങ്ങളിൽ നിന്ന് കേൾക്കുന്ന എത്രയോ കാലം ആനയിറങ്ങും മാമലയിൽ നിന്നുള്ള പാട്ടും പിന്നെ രാവിലെ എഴുന്നേറ്റ് വരുന്ന ആ തണുപ്പും ഇതും ഉണ്ടെങ്കിലുണ്ടല്ലോ വൃശ്ചികം ധന്യമായി. ഈ സംഭവം എന്റെ ലൈഫിൽ മറക്കാൻ പറ്റാത്ത കാര്യം പറഞ്ഞത് തൊട്ടടുത്ത അമ്പലത്തിൽ ഈ പാട്ട് പ്ലേ ചെയ്യുന്ന ഇപ്പഴും എന്റെ മനസ്സിന് മാറിയിട്ടില്ല. ഈ സെയിം പാട്ട് ആനയിറങ്ങും മാമലയിൽ. അതെ, മൂഡ് അതേപടി പെട്ടെന്ന് അങ്ങ് മൂഡ് മാറും. മോഹം മലയാളികളുടെ ഈ വൃശ്ചികമാസവും വൃശ്ചികാലവും ഈ ഒക്കെ ആരംഭിക്കുന്ന യേശുദാസിന്റെ പാട്ടുകളിലൂടെ അല്ലെ ഈ ഈ കാസറ്റ് ആണല്ലോ. ഇപ്പൊ ആനയിറങ്ങും മാമല, മറ്റേ ഉത്രം നക്ഷത്രം. ഞാന് ഒരു കുറച്ചു കാലം ഈ അയ്യപ്പ ക്ഷേത്രത്തിൽ പൂജ ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാര് പിടിച്ചെന്നെ ആക്കി. ആ സമയത്ത് എന്റെ പ്രധാനപ്പെട്ട പണി ഈ രാവിലെ വന്ന് ഈ റെക്കോർഡ് പ്ലേ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ രാവിലെ ഇടുന്ന പാട്ടുകളിലൊന്ന് ഈ തരംഗിണിയുടെ ഈ കാസറ്റ് രാവിലെ ഏർലി മോർണിംഗ്. അതിനുശേഷം ഒരുപാട് ഈ ഭക്തിഗാന കാസറ്റുകളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും പല ആളുകൾ പാടിയിട്ടുണ്ടല്ലോ. ഉണ്ണിമേനോൻ, എം ജി ശ്രീമാർ, അങ്ങനെ പല ആളുകൾ ഈ അയ്യപ്പ ഭക്തിഗാനങ്ങൾ പാടിയിട്ടുണ്ടെങ്കിലും ഈ കാസറ്റിന് ഈ തരംഗിണിയുടെ കാസറ്റിന് കിട്ടിയിട്ടുള്ള ഒരു ആക്സെപ്റ്റൻസ് ഉണ്ടല്ലോ, അത് വളരെ പ്രധാനമാണ്. എല്ലാ ഈ ഭക്തരുടെ യാത്രകളിലും ഒക്കെ ഈ കാസറ്റുകൾ ഇട്ട്, അത് ഈ നമ്മൾ ഈ തീർത്ഥാടനം പോകുമ്പോഴേക്കും ബസ്സുകളിൽ എല്ലാം ഇടുന്നത് ഈ പാട്ട് ടെമ്പോ വാനിൽ ഒക്കെ ഒരുപാട് സമയം നമ്മൾ എടുത്തു. രാജേഷിന്റെ കുടുംബത്തെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. അവരൊക്കെ ഒന്ന് പറയണ്ടേ. അപ്പൊ നമുക്ക് ചാനലില് അവരും കണ്ടോണ്ടിരിക്കും. അച്ഛൻ മരിച്ചിട്ട് ഇപ്പോ ഒരു വർഷം കഴിഞ്ഞു. അമ്മയുണ്ട്, രണ്ടനിയന്മാരുണ്ട്, അവർ രണ്ടുപേരും മാരീഡ് ആണ്, അവർക്ക് കുട്ടികളുണ്ട്. ഞാനും വൈഫും കുട്ടികളും എറണാകുളത്ത് സെറ്റിലാണ്. രാജി, അമല, അമൃത, രണ്ട് പെൺകുട്ടികളാണ്. പ്ലസ് ടു കഴിഞ്ഞു. അവർക്ക് ഇതേപോലെ സംഗീതാഭിമുഖ്യം താല്പര്യമുണ്ട്. പെൺകുട്ടികൾ ഈ ഫ്ലൂട്ടിൽ അധികം വരുന്നില്ലേ? എങ്ങനെയാ പൊതുവെ പെൺകുട്ടികൾ വായിക്കുന്നവരുണ്ട്. ഇനി പഠിക്കാൻ പറ്റുമോ? എനിക്കിപ്പോ ആഗ്രഹം തോന്നി. ഉള്ളിൽ മ്യൂസിക് ഉണ്ടെങ്കിൽ പെട്ടെന്ന്, അതാണ് പ്രശ്നം. ഞാനല്ലേ നന്നായി പാട്ട് പാടും, അപ്പൊ അത് കാണുമ്പോ എനിക്ക് പാടാൻ തോന്നും. തലവേദന എടുത്തിട്ട്. അപ്പോ എനിക്ക് തോന്നുന്നത് ഈ സുഖമോ ദേവി ഈ ഫ്ലൂട്ടിലൂടെ നേരത്തെ ഈ മോഹം കൊണ്ടു ഞാൻ എന്ന് പറഞ്ഞതുപോലെയാണ്. ആ ഒരു മൂഡ് സെറ്റ് ചെയ്യുന്ന ഒരു സോങ് ആണ് അത്. എനിക്കൊന്ന് രാജേഷോട് ആവശ്യപ്പെട്ടിട്ടുണ്ടാവുമല്ലോ ധാരാളം ആളുകൾ. സുഖമോ നമ്മുടെ ഇവിടെ ഇപ്പോൾ റിപ്പോർട്ടറിലുള്ള ധാരാളം ആളുകൾ നിരവധി പേര് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന പാട്ടുകളിലൊന്നും നമ്മുടെ ടീമിന് വേണ്ടി. ശരി, എല്ലാവർക്കും നൗഫൽ ആവശ്യപ്പെടാനാണ് സാധ്യത.
ഈ പാട്ടുകാരോടൊക്കെ പാട്ട് പാടാൻ പറയുമ്പോ ഇപ്പൊ കാണുന്ന ഒരു കാര്യം അനുവല്ലവി എന്നവരങ്ങ് തുടങ്ങും, അതെന്തുകൊണ്ടാ അങ്ങനെ? അത് കേൾക്കാൻ ഭയങ്കര രസാ. അതുകൊണ്ട് അത് സാധാരണ പാട്ടുപാടം നമ്മുടെയൊക്കെ ഒരു കാലത്ത് പാട്ടുപാടം പറയുമ്പോൾ പല്ലവി അങ്ങ് തുടങ്ങി ഒക്കെ ആണല്ലോ, അതിന്റെ അതിന്റെ ഒരു പിച്ചൊക്കെ പിടിച്ച് പാടി വരികയാണല്ലോ ചെയ്യുന്നത്. ഉണ്ട് സാർ, ഒരു പാട്ട് പാടുമോ നമ്മുടെ രാജേഷ്? രാജേഷ് പിന്നെ ഒരു അതൊരു ദിവസം ഉണ്ട്, ഒരു ദിവസം ഞാൻ പാടുന്നതായിരിക്കും. പിന്നെ അപ്പൊ അല്ല, അത് നിങ്ങളൊരു സൗകര്യം. ഞാനിപ്പോ വായിച്ചെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പൊ ഇപ്പൊ പല്ലവി അനുപല്ലവിയും വായിച്ച് പെട്ടെന്ന് വായിച്ച് തീർക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാനിപ്പോ അങ്ങനെ വായിച്ചത്. അതായത് പല്ലവ വായിച്ചു, പിന്നെ വീണ്ടും അനുപല്ലവ വായിച്ചു, വീണ്ടും പല്ലവ വായിക്കുമ്പോഴേക്കും സമയക്കുറവുകൊണ്ടാണ് ഞാനിപ്പോ അങ്ങനെ വായിച്ചത്. ആ അല്ലെങ്കിൽ ഇങ്ങനെ തുടങ്ങുമല്ലേ പാട്ടുകാരി പറയുന്നത്, പാട്ട് പാടാൻ പറഞ്ഞു കഴിഞ്ഞാല് അവരിപ്പം ഒരു പുഷ്പം മാത്രമാണെങ്കിൽ അല്ല, ഒരു പുഷ്പമാണ് പാടുന്നത് വിചാരിക്കും, അപ്പം മറ്റേ അനുപല്ലവിയിൽ നിന്നാണ് തുടങ്ങുക, അനുപല്ലവിൽ നിന്ന് തുടങ്ങിയാണ് നേരെ പല്ലവിയിലേക്ക് വരിക. അത് ഒരു ചേഞ്ചിനോട് ചെല്ലുന്ന ഒരു കാര്യം ആയതുകൊണ്ട്.